അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന സി എം എ ഇന്റർ ഫൈനൽ ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഇറ്റ്സ് ഇറ്റ് വെൽക്കം ടു സി എം എ റെമീസ് ക്ലാസസ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഫൗണ്ടേഷന്റെ എക്സാമിന്റെ ഡേറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഫിഫ്റ്റീൻത്ത് ഡിസംബറിനാണ് എന്ത് വരുന്നത് നമ്മുടെ എക്സാം അനൗൺസ് ചെയ്തിട്ടുള്ളത് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു രണ്ടും വരുന്നത് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ എന്നുള്ള സമയത്താണ് വരുന്നത് അതേപോലെ തന്നെ പേപ്പർ ത്രീ ആൻഡ് ഫോർ വരുന്നത് രണ്ട് മണി മുതൽ നാല് മണി വരെ എന്നുള്ള സമയത്താണ് ഇനി മറ്റൊന്ന് ഒരു കാര്യം അവിടെ പറയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഫൗണ്ടേഷൻ എക്സാമിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതേപോലെ തന്നെ ഫിഫ്റ്റീൻത്ത് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനലിലേക്ക് പോകാം അവിടെയും ഇതാ നല്ല രസകരമായിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസംബർ പത്താം തീയതിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പതിനേഴാം തീയതി വരെയാണ് എക്സാം ഉള്ളത് ഇപ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞ പോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എക്സാം ഉള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഈ ഒരു രീതിയിൽ തന്നെയാണ് എക്സാം പോകുന്നത് അപ്പോൾ എക്സാമിൻ്റെ ഓരോന്നിൻ്റെ ഡേറ്റും പേപ്പറിൻ്റെ അതേ ഓർഡർ വൈസിലാണ് നമുക്കിവിടെ പോകുന്നത് ഫൈനൽ ആണെങ്കിൽ പേപ്പർ തേർട്ടീനിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പിന്നെ സെവൻറ്റീൻ ആ ഒരു റൈറ്റിൽ പോകുന്നു എന്നാൽ ഇൻറ്റർമീഡിയറ്റ് ആണെങ്കിൽ പേപ്പർ ഫൈവിൽ തുടങ്ങിയിട്ട് ആ ഒരു പേപ്പറിൻ്റെ ഓർഡറിൽ തന്നെയാണ് എക്സാം പോകുന്നത് അടുത്തതായിട്ട് നമ്മൾ ഫീസ് നോക്കുകയാണെങ്കിൽ ഫീസിൽ ചെറുതായിട്ടുള്ള ഒരു ഇൻക്രീസ് വന്നിട്ടുള്ളതായിട്ട് ഇൻക്രിമെൻറ്റ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫൈനൽ എക്സാമിൻ്റെ അത് നോക്കുകയാണെങ്കിൽ തൗസൻഡ് ഉണ്ടായിരുന്ന എക്സാമിന്റെ ഫീസ് ഇപ്പോൾ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഒരു ഗ്രൂപ്പിന് വരുന്നത് അതേപോലെ തന്നെ രണ്ട് ഗ്രൂപ്പുകളാണ് ബോത്താണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടായിരുന്ന എക്സാമിന്റെ ഫീസ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്റർമീഡിയറ്റിൽ വരികയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ഫീസ് ഒരു ഗ്രൂപ്പിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരത്തി നാനൂറുള്ള ഫീസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയും ആക്കി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഫീസിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി അവസാനത്തെ ഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് പോയിൻറ്റ് നോക്കാം ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസിപ് റിസിപ്റ്റ് ഓഫ് എക്സാമിനേഷൻ അപ്ലിക്കേഷൻ ഫ്രോം ഈസ് ടെൻത്ത് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒക്ടോബർ എന്ത് നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് അഥവാ ഇപ്പോൾ എഴുതിയിട്ടുള്ള ജൂൺ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം സമയമുണ്ട് പക്ഷേ എങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് നമ്മുടെ പണ്ടത്തെ ട്രാക്കിലേക്ക് നമ്മുടെ സി എം എൻ്റെ എക്സാമ് മാറിയിട്ടുണ്ട് അപ്പം ജൂൺ ഡിസംബർ എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും ജൂൺ ഡിസംബറിലായിരുന്നു നമ്മുടെ എക്സാം ഉണ്ടാവും അതും പറഞ്ഞ ഡേറ്റ് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കോവിഡ് വന്ന സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത് എക്സാമിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും ഓരോ തവണ എക്സാം വരുമ്പോഴും കുട്ടികൾ വിചാരിക്കുമൊക്കെ എക്സാം നീട്ടി വെക്കും എക്സാം നീട്ടി വെക്കും ഇത് യൂണിവേഴ്സിറ്റി എക്സാം പോലെയല്ല നമ്മൾ പറഞ്ഞ ഡേറ്റിൽ നിന്നെ എന്ത് ചെയ്യാറുണ്ട് എക്സാം നടക്കും സർക്കാരുണ്ട് അപ്പോൾ ഈ വരുന്ന എക്സാം ഇനി എന്ത് ചെയ്യും ഡിസംബർ പതിന പത്താം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതിൽ അപ്പോൾ ആരെന്ത് ചെയ്യേണ്ട ഇനി എക്സാം നീട്ടി വെക്കുമോ മാറ്റി വെക്കുമോ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ഇത്രയും മുന്നേ ഒരു അഞ്ച് ആറ് മാസം മുന്നേ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുകയാണ് എക്സാമിൻ്റെ റിസൾട്ട് സോറി എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുകയാണ് അപ്പോൾ പിന്നെ അതിൽ വെക്കാനുള്ള വേറെ അത്രക്കും വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ എന്ത് ചെയ്യുക മാറ്റി വെക്കില്ല ഇപ്പോൾ ജൂൺ എക്സാം തന്നെ എഴുതിയ ആൾക്കാർക്ക് അറിയാം പെരുന്നാളിൻ്റെ അന്ന് വരെ എന്താണ് എക്സാം ആണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ പഠിക്കാനുള്ള സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല പഠിക്കാനുള്ള സമയം എപ്പോഴോ എന്ത് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാർ അങ്ങനെ പർച്ചേസ് ചെയ്യുക ഓഫ്ലൈൻ ക്ലാസുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഇതാക്കാം നമ്മുടെ റെക്കോർഡ് ക്ലാസുകളാണെങ്കിൽ എന്തുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല എയർലി ബേർഡ് ഓഫറായിട്ട് ഭയങ്കര ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസുകൾ ഇപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും തേർട്ടി പെർസൻറ്റേജ് ഫോർട്ടി പെർസൻറ്റേജ് ഓഫറിലൊക്കെയാണ് ഇപ്പം പ്രൈസ് പോയിമൊടുക്കുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ പ്രൈസ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അപ്പോൾ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാൻ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഇപ്പോൾ ക്ലാസ്സുകളൊന്നും വേണ്ട സ്വന്തമായിട്ട് പഠിച്ച നോളജ് ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും തന്നെ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക അല്ലാതെ അവസാനത്തെ രണ്ട് മാസത്തേക്കൊന്നും വെക്കാതെ എന്ത് ചെയ്യുക ഇപ്പം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിസംബറിൽ എക്സാം ചെയ്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാതെ അവസാന നിമിഷത്തിലേക്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ മൊത്തം പ്രശ്നവും ഓക്കെ അപ്പോൾ ഡേറ്റുകളൊക്കെ ഒക്കെയാണ് നോട്ടിഫിക്കേഷൻ ഒക്കെയാണെന്ന് വിചാരിക്കുന്നു ബ ബൈ